എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ ഐറ്റം മത്സരമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വഴുതനങ്ങ ഫ്രൈ, മീൻ വറുക്കുന്നത് പോലെ തന്നെ നല്ല സൂപ്പറായിട്ട് ക്രഞ്ചിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഇനി ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ കാണിക്കുന്നതാണ്. ഇതിനായി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മൈദ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, വഴുതനങ്ങ, ഇതാണ് നമ്മൾ ഇതിലേക്കായി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കത്തിരിക്ക ചെറിയ സ്ലൈസായി തിന്നായിട്ട് നമുക്ക് കണ്ടിക്കാം. നമുക്ക് ഇത് ചെറുതായിട്ട് കണ്ടിച്ചെടുക്കാം. അതിനായി നമ്മൾ ഈ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് കട്ടിംഗ് പ്ലേറ്റ്, മറ്റേ കത്തിയും കൊണ്ട് യൂസ് ചെയ്യാം, ഇതും നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ചെറുതായിട്ട് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു. ഇത് നോക്ക്, വളരെ തിന്നായിട്ട് നല്ല ഇതിലേട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടും നല്ല ടേസ്റ്റിയാണ്. വറുത്ത് വരുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിന് കൂട്ടിച്ചേർക്കാം. ഇതിനായി നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടിച്ച് ചതച്ച് നമുക്കൊരു ഗ്രേവി പരുവത്തിൽ ആക്കിയെടുക്കാം. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ 2 സ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി 1 സ്പൂണ്, മൈദ, ക്രിപ്സി എന്തുമാത്രം വേണം അതനുസരിച്ചുള്ള മൈദ നമുക്ക് ചേർക്കാം, ഉപ്പ്, ഇത് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ഞാൻ ലിക്വിഡായിട്ടാണ് എടുത്തിരിക്കുന്നത്, എന്തെന്നാൽ മറ്റേതിനേക്കാൾ നല്ലത് ഇതാണ്, കൂടുതൽ ഹെൽത്തിയും അത് തന്നെയാണ്. അതിൻ്റെ അകത്തുള്ള അഴുക്കുകളും കരടുകളും എല്ലാം പോകാനായിട്ട് നമുക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് എടുക്കുന്ന, വലിയ ക്രിസ്റ്റൽ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ യോഗ എടുക്കുക, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ മുക്കി 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 എടുക്കുക. എടുത്ത് ഓരോ സൈഡിലേക്ക് വയ്ക്കുക. ഇപ്പോൾ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്നു. ഇനി ഈ നമുക്കൊരു 2 മിനിറ്റ് അന്ന് മസാലയെല്ലാം ഒന്ന് പിടിക്കാനായിട്ട്, ആ കഷ്ണത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിനായി സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കാം. ഇൻഡക്ഷൻ കുക്കറോ നമ്മുടെ നോർമൽ ഗ്യാസ് അടുപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇൻഡക്ഷൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് എണ്ണ, അതിനാവശ്യത്തിനായ എണ്ണ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലേക്ക്, ഫ്രൈ പാനിലേക്ക് നമുക്ക് ഓരോന്ന് എടുത്തിടാം. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രൈയുടെ ഫംഗ്ഷനിലേക്കാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് അതിലേക്ക് പെരുത്തി വയ്ക്കാം. നമുക്ക് ഓരോന്നോരോന്നായി ഇനി നമുക്കിത് ഡ്രൈ ആയതിനു ശേഷം വറുത്ത് പോരാം. ഇനി 1 സൈഡ് ഡ്രൈ ആയിട്ടുണ്ട്, നമുക്ക് മറുവശം കൂടി ഒന്ന്
ഫ്രൈ ആക്കി ഇങ്ങനെ പതുക്കെ തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയിരിക്കുന്നു, നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് രണ്ട് കറിവേപ്പില ഈ ചൂടെണ്ണയിലേക്ക് വെറുതെ ഒന്ന് മുക്കി ജസ്റ്റ് ഒന്ന് മരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ ഇതാ നമ്മുടെ സാധനം റെഡിയായിരിക്കുന്നു. നല്ല ടേസ്റ്റിയായ സാധനം. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് നന്നായിട്ട് രുചിച്ച് കഴിക്കാവുന്ന മീൻ ഫ്രൈ പോലെ തന്നെ നല്ല ടേസ്റ്റിയോട് കഴിക്കാവുന്ന ഈ സാധനം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക.